തിരുവനന്തപുരത്ത് ശശി തരൂരിന് ഒരു അപരൻ വന്നിരിക്കുകയാണ്. 71-കാരനായ ശശിയാണ് ആ സ്ഥാനാർത്ഥി. ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ തോന്നിയത്? അത് എനിക്ക് മുമ്പ് കാലങ്ങളിലൊക്കെ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏത് രാഷ്ട്രത്തിലായിരുന്നു? ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രത്തിലായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇലക്ഷൻ വരുമ്പോഴേക്കും പ്രവർത്തിക്കും, അങ്ങനെ കഴിയുമായി. ഇപ്പോൾ എനിക്ക് തോന്നി എന്തായാലും പിന്നീട് ഒരു നോമിനേഷൻ കൊടുക്കുന്നു തോന്നി. വയസ്സ് കാലത്ത് 65 വയസ്സായി. ഇപ്പോൾ എനിക്ക് തോന്നി നോമിനേഷൻ കൊടുക്കണമെന്ന് തോന്നി കൊടുത്തതാണ്. അല്ലാതെ വേറെ ഒരു ആരുടെ പ്രേരണയിലോ ആരോ താല്പര്യത്തിലോ പറഞ്ഞു ചെയ്തതല്ല. തെരുവിനെതിരെ മറ്റാരും അപരനാക്കി ഇറക്കിയതൊന്നുമല്ല. അങ്ങനെ ആരും ഇറക്കിയതല്ല. അത് സ്വന്തം ഇഷ്ടത്തിൽ തോന്നി. ഞാൻ ഈ കാരണം ഇത്രയും വയസ്സായെങ്കിലും വയസ്സ് കഴിഞ്ഞാൽ മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ രാഷ്ട്രീയക്കാരുടെ രീതിയും ജനങ്ങളുടെ പ്രയാസം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി എന്തായാലും ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നു തോന്നി കൊടുത്തതാണ്. എത്ര വയസ്സുണ്ട്? നമ്മുടെ നോമിനേഷനിൽ 71 വയസ്സാണ് കാണിക്കുന്നത്. എത്ര വയസ്സായി? എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റിൽ 71 വയസ്സായിരിക്കും. അതെ, എനിക്ക് 65 എൻ്റെ യഥാർത്ഥത്തിൽ എനിക്ക് ഉള്ളു. 65 ഉള്ളൂ, സർട്ടിഫിക്കറ്റിൽ 71. ഒരു യുവത്വം നിലനിർത്താൻ വേണ്ടി ആയിരിക്കും ആനകേഷൻ. എവിടെയാണ് ചേട്ടൻ്റെ സ്ഥലം? സ്ഥലം കൊങ്ങപ്പള്ളിയാണ്. കൊങ്ങപ്പള്ളി ആണ് എൻ്റെ സ്വന്തം സ്ഥലം. കൊങ്ങപ്പള്ളി ആ കണ്ണമല താഴ്ച്ചത്. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് രണ്ട് പിള്ളേരും കൂലിപ്പണിക്കൊക്കെ പോകുന്ന പിള്ളേരാണ്. അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ തോന്നി ഞാൻ ചെയ്തതന്നേ ഉള്ളു. അതിന്റെ ഞാൻ പറഞ്ഞില്ലേ, കോവളം പിന്നെ ആ മേഖലയെല്ലാം എൻ്റെ ബന്ധുക്കൾ ഒരുപാട് താമസമുണ്ട്. ബന്ധുക്കളായിട്ടൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഞാൻ തീരുമാനിക്കും. ചിഹ്നം ഏത് വേണമെന്നാണ് താല്പര്യം? അങ്ങനെ വല്ലതും ഉണ്ടോ? ചിഹ്നത്തിൻ്റെ കാര്യം ഒന്നും ഇല്ല, ഒന്നും താല്പര്യം അങ്ങനെ ആലോചിച്ചിട്ടില്ല. ചേട്ടൻ തിരുവനന്തപുരം മണ്ഡലം തന്നെയാണോ? ആ തിരുവനന്തപുരം മണ്ഡലമാണ്. അല്ല, ഞാൻ ആറ്റിങ്ങ മണ്ഡലമാണ്. ഞാൻ ആറ്റിങ്ങ മണ്ഡലത്തിലാണ്. ഇപ്പോൾ താമസം ആറ്റിങ്ങ മണ്ഡലമാണ്. നേരത്തെ തിരുവനന്തപുരത്ത് മുങ്കലത്ത് താമസമായിരുന്നു. ഇപ്പം നമ്മൾ ഇവിടെയാണ് ആറ്റിങ്ങ പാർലമെൻറ്റിൽ. സ്വന്തം വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പാണ്? അതായത് കോഴിക്കോട് സ്വന്തം വോട്ട് കിട്ടിയ സ്വന്തം വോട്ട് കിട്ടുക അതിൽ പറഞ്ഞത്. ഇപ്പം നമ്മൾ താമസം ഇവിടെയാണ്, ആറ്റിങ്ങ പാർലമെൻറ്റിലാണ്. ഈ കോവളത്തും തിരുവനന്തപുരം ഒരുപാട് ബന്ധുക്കളെ കൊണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വകാര്യം നിങ്ങൾ നിൽക്കുമ്പോൾ ആ വോട്ട് നിങ്ങൾക്കേ വരുള്ളൂ. നേരത്തെ ആ വോട്ട് ആർക്കാണ് പോയിരുന്നത്? ശശി തരൂരിന് പോയ വോട്ടൊക്കെ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ പേര് മാറുമ്പോൾ? അതൊന്നും ജനങ്ങളായിരിക്കുന്നില്ല. ആ കോട്ട് ചെയ്യണമെന്ന് ജനങ്ങളെ തിരുവിക്കും. ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിക്കെതിരെയും അതുപയോഗിച്ച് പാവങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാതെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കാരണം അന്താരാഷ്ട്ര വിമാനത്താവളം കോർപ്പറേറ്റ് അദാനിക്ക് കൊടുത്ത്, പിന്നെ ആറുപുര അന്തവാനി അദാനിക്ക് കൊടുത്ത്, ഇങ്ങനെ പല കാര്യങ്ങളും പാവപ്പെട്ടവന് ദ്രോഹപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ജനദ്രോഹ നടപടിക്കെതിരെയാണ് ഇങ്ങനെ ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. പ്രചരണമൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? പ്രചരണം പിന്നീട് ഇത് ഇറങ്ങിയൊന്നുമില്ല. ഇങ്ങനെ ആലോചന ഉണ്ടെന്ന് ഞാൻ ബന്ധുക്കളേക്ക് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 2-3 ദിവസത്തിനകത്ത് തീരുമാനം എടുക്കും. ജയപ്രതീക്ഷ ഉണ്ടോ? അങ്ങനെ പ്രതീക്ഷയൊന്നും പറയാക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്യും പോലെ ഇരിക്കും. ജനങ്ങളാർക്കാണ് താല്പര്യം, എനിക്കാണ് താല്പര്യം തോന്നി എനിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ ശശിധരനാണ് ശശിധര്, പിന്നെ രാജശേഖരനാർ നിൽക്കണം, അങ്ങനെ ഇരിക്കും. അത് ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് സാധാരണക്കാരൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നല്ലൊരു സർക്കാർ കേന്ദ്രത്തിൽ വരണമെന്ന് നമ്മൾ താല്പര്യം. അപ്പോൾ അതനുസരിച്ച് എനിക്കൊരു നാമശം കൊടുക്കുന്നു തോന്നി ഞാൻ ചെയ്തതന്നെ. 8-ാം തീയതി പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോവോ? അതോ രംഗത്ത് തന്നെ ഉണ്ടാവും? അങ്ങനെ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. ശശി തരൂരോ കോൺഗ്രസ്സുകാരോ ആരെങ്കിലും വന്ന് മാറണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ശശി എന്നുള്ള പേര് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ ആരും ഇതുവരെ എന്നെ സന്ദർശിച്ചിട്ടില്ല. ഞാൻ തീരുമാനിച്ചിട്ടുമില്ല.